ഈ ശമ്പളം ലഭിക്കാത്തതിനാൽ വിവിധ ആശുപത്രികളിലെ NHM ഉദ്യോഗസ്ഥർ പണിമുടക്കുന്നു എന്ന വാർത്തയിലേക്കാണ്. 73 ദിവസമായി ശമ്പളം മുടങ്ങിയതോടെയാണ് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലെ ജീവനക്കാർ സംസ്ഥാന വ്യാപക പണിമുടക്ക് തുടങ്ങിയത്. പാലക്കാട് കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ വായ മൂടിക്കെട്ടിയാണ് ജീവനക്കാരുടെ സമരം. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാല്, വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഏത് രീതിയിലാണ് പ്രതിഷേധം തുടരുന്നത്? വിനീത, കഴിഞ്ഞ 2.5 മാസമായി സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും വിഹിതങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത്. അതായത് 60% കേന്ദ്ര സർക്കാരും 40% ഇവരുടെ ശമ്പളത്തിന് 40% സംസ്ഥാന സർക്കാരുമാണ് നൽകിയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 73 ദിവസമായി ഒരു രൂപ പോലും ഇവർക്ക് ശമ്പള ഇനത്തിൽ ലഭിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന വ്യാപകമായി NHM ജീവനക്കാർ ഇത്തരത്തിൽ ആശുപത്രികളിൽ പുറത്തേക്ക് ഇറങ്ങി ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഈ കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ NHM ഉദ്യോഗസ്ഥരെല്ലാവരും അവർ വായ മൂടിക്കെട്ടിക്കൊണ്ട് ഒരു സമരം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അവർ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ആശുപത്രികളുടെ മുമ്പിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമരം ചെയ്യുകയാണ്. ഇതിൽ ഡോക്ടർമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ക്ലാസ് 4 ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. പ്ലക്കാർഡുകളിൽ കൃത്യമായി നമുക്ക് കാണാം, കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക, NHM ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അതായത് കഴിഞ്ഞ 3 മാസമായി കേന്ദ്ര സർക്കാർ ഇവരുടെ ശമ്പള ഇനത്തിലേക്ക് നൽകേണ്ട ഒരു രൂപ പോലും നൽകിയിട്ടില്ല. അതാണ് ഇത്രയും വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഉള്ള ഒരു ധനപ്രതിസന്ധി കൂടി വന്നതോടുകൂടി ഇവർക്ക് ശമ്പളം പൂർണ്ണമായി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവരുടെ NHM ഉദ്യോഗസ്ഥരുടെ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഈ ഒരു സമരത്തിലേക്ക് എത്തിച്ചത്? ഈ സമരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കേരളത്തോടുള്ള അവഗണന, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലുള്ള ഈ ഒരു അവഗണന തന്നെയാണ് ഈ ഒരു ഇതിലേക്കെത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ NHM പറയുന്നത് 60% കേന്ദ്ര വിഹിതവും 40% കേരള വിഹിതവും തന്നെയാണ്. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 1 ഏപ്രിൽ മുതൽ നൽകിയിരുന്നില്ല. അതായത് ഇവർ 4 ഗഡുക്കളായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ 60% നൽകേണ്ടത്. ആദ്യത്തെ 3 മാസം കൂടുമ്പുള്ളത് ആ 60% നൽകിയാൽ മാത്രമാണ് കേരള സർക്കാർ 40% നൽകേണ്ടിയിരുന്നത്. പക്ഷേ ഇവരുടെ ഈ നിഷേധാത്മകമായ ഈ ഒരു സമീപനം കൊണ്ട് തന്നെ നമ്മൾ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മൾ യൂണിയൻ തലത്തിലും ഫെഡറേഷൻ തലത്തിലും നിരവധി അപേക്ഷകൾ സമർപ്പിക്കുകയും അവരെ കണ്ട് സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ അവർ ഓൾറെഡി 40% നമുക്ക് റിലീസ് ചെയ്ത് തരികയും അത് കഴിഞ്ഞും അതല്ലാതെ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഈ ജനങ്ങൾക്ക് ഇത് തന്നുകൊണ്ടിരുന്നത്. എത്ര ദിവസമായി പൂർണ്ണമായും ശമ്പളം മുടങ്ങി? 73 ദിവസമായിട്ട് ഇപ്പോൾ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല. അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല? ഇപ്പോൾ കൂട്ടത്തോടെ ജീവനക്കാർ സമരം ചെയ്യും? അല്ല, അത് ആ രീതിയിലുള്ള ഒരു സമര രീതിയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഈ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കോവിഡ് പോരാളികൾ എന്ന് തന്നെയാണ് NHM ജീവനക്കാരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ നില തന്നെയാണ് നമ്മൾ തുടരുന്നത്. നമ്മൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ച് നേരം മാത്രം സമരം ചെയ്തുകൊണ്ട് ഒരു രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇനിയും കേന്ദ്ര സർക്കാർ ഈ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ സമരമാണെന്ന് തന്നെയാണ് പറയുന്നത്. 73 ദിവസമായി ശമ്പളം കിട്ടിയിട്ടത്, സ്വാഭാവികമായും അവരുടെ പ്രതിഷേധം കടുക്കുകയാണ്. വായ മൂടി കെട്ടിയാണ് ഇപ്പോൾ പാലക്കാട്ടെ NHM ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. ഇക്ബാൽ അറക്കൽ അവരോടൊപ്പം വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.